ചിരിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കാൻ അറിയാത്ത ഒരാൾ, ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്ന് നേരിട്ട് വായിച്ച് വ്യാഖ്യാനം എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരൻ, ഓണച്ചന്തയുടെയും മാവേലി സ്റ്റോറിൻ്റെയും പേരിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന മന്ത്രി, 6 പതിറ്റാണ്ടിലേറെ നീണ്ട സാർത്ഥകമായ രാഷ്ട്രീയ ജീവിതമാണ് ഈ ചന്ദ്രശേഖരൻ നായരുടേത്. അദ്ദേഹമാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നത്. ശ്രീ ഈ ചന്ദ്രശേഖരൻ നായർ. ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും താങ്കളുടെ വീട്ടിൽ ഒരുപാട് കരയിപ്പിക്കുന്ന അനുഭവങ്ങളല്ലേ ഉണ്ടായത്? ദുരന്തങ്ങളുണ്ടായെങ്കിലും നമ്മൾ ജീവിച്ചേ വെക്കുമല്ലോ. രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനിടയിൽ താങ്കൾക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ദുരന്തങ്ങളെ എങ്ങനെയാണ് നേരിട്ടത്? അല്ല, അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും മാറ്റിവെച്ചില്ല. 2 തവണ ഇങ്ങനെ മരണത്തെ മുന്നിൽ കണ്ട അനുഭവങ്ങൾ ഉണ്ടായത്. ഒരിക്കൽ വിമാനയാത്രയിൽ വെച്ചിട്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. പക്ഷെ അത് ഈ പുഞ്ചിരിയോടുകൂടി തന്നെയാണോ താങ്കൾ ആ സന്ദർഭങ്ങളെയും നേരിട്ടത്? അന്നേരം ഞാൻ അങ്ങ് അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ഏത് മനുഷ്യനും ജനിച്ചാൽ മരിക്കും. അതിനുശേഷം താങ്കളുടെ ജീവിത ദർശനത്തിൽ ഒരു മാറ്റമുണ്ടായോ? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ കുറച്ചുകൂടി ഈശ്വര വിശ്വാസത്തിലേക്ക് മാറിയോ? ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് അതാണ്, ഉപനിഷത്തുകൾ പഠിക്കണമെന്ന് പറയുന്നത്. ഈ നമ്മൾ സാധാരണഗതിയിൽ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, ആ ഒരു സങ്കല്പമില്ല ഉപനിഷത്തുകൾ. സജീവ പാർട്ടി പ്രവർത്തനം അത്രയ്ക്ക് കാര്യമായി ഇല്ലാത്തൊരു സമയത്ത് വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഭാഷ്യം ചമയ്ക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അതിന് പോലെ എന്തുകൊണ്ടാണ് ഉപനിഷത്തിലേക്ക് തിരിഞ്ഞത്? അതല്ല, അത് തിരിഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം ആ തെറ്റിദ്ധാരണകൾ മാറ്റി ഈ എന്താണ് ഹിന്ദുമതം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഹിന്ദുമതങ്ങളിലെ ഏറ്റവും ഉന്നതമായ ഭാവം ഉപനിഷത്തുകളാണ്. അപ്പോൾ ഉപനിഷത്തിലെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് സൃഷ്ടികർത്താവല്ല, പിന്നെ സ്വർഗനരകങ്ങൾ നിർണയിക്കുന്ന ഒരാളുമല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഉപനിഷത്ത് സങ്കല്പം അനുസരിച്ച് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ 2 ഭാവങ്ങളാണ്. ഒന്ന് നിതാന്തമായ ചലനം, 2 നിശ്ചലഭാവം. ആ നിശ്ചലഭാവത്തിന് ഈശ്വരൻ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം നമ്മളൊരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക? അതായത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈശ്വര വിശ്വാസിയാകാൻ കഴിയുമോ? പിന്നെന്താ, ഹിന്ദുമതത്തിൽ തന്നെ അതൊരു ഒരു പിരമിഡ് പോലെ, ഏറ്റവും താഴെ ദേവതകൾ, പൂജ, വിഗ്രഹം, പിന്നെ അതിൻ്റെ മുകളിൽ വേദങ്ങളും അതൊക്കെ, അതിൻ്റെ എല്ലാം മുകളിലാണ് ഉപനിഷത്തുകൾ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് നമ്മൾ ഈ ഭൗതികവാദത്തിൽ മാത്രം വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെയാണ് ഈശ്വര വിശ്വാസിയാകാൻ കഴിയുക? അല്ല, ഭൗതികവാദം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ യഥാർത്ഥ ഹിന്ദുവിന് ഒരു കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് ഒരു കുഴപ്പമില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് ഒരു ഹിന്ദു ആകാൻ കഴിയുമോ? പിന്നെന്താ, അപ്പോൾ പിന്നെ ഈ പാർട്ടിക്കാർ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആശയക്കുഴപ്പം എന്തിനാണ്? പാർട്ടിക്കാരെന്തോ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇപ്പോൾ താങ്കൾക്ക് തന്നെ അറിയാവുന്നതുപോലെ, അപ്പോൾ അടുത്ത കാലത്ത് CPI ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിലും CPM ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദമായിരുന്നു മത്തായി ചാക്കോ അന്ത്യ ഉദാശ സ്വീകരിച്ച സംബന്ധിച്ച്. അപ്പം അതിനുശേഷം ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി MP അദ്ദേഹം വിശ്വാസിയായിരുന്നു പറയുന്നു. ഈ സെമിറ്റിക് മതങ്ങൾ അവിടെ എന്താ വെച്ചാൽ, സൃഷ്ടിയുണ്ട്, സൃഷ്ടികർത്താവായ ഒരു ഈശ്വരനുണ്ട്, സ്വർഗനരകങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ വിശ്വാസം പോലെ വിശ്വാസത്തിനാണ് പ്രധാനം. ഹിന്ദുമതത്തിൽ വിശ്വാസത്തിന് പ്രധാനമുണ്ട്. എന്തിനാണ് വിശ്വസിക്കേണ്ടത്? അത് സത്യാന്വേഷണത്തിൻ്റെ മതമാണ് ഹിന്ദുമതം. അപ്പോൾ താങ്കൾ പറഞ്ഞ, ഒരു ഹിന്ദുവിന് കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് തടസ്സമില്ല, പക്ഷേ ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ കമ്മ്യൂണിസ്റ്റ് ആകുന്ന തടസ്സമുണ്ട്. മറ്റേ ഹിന്ദുവിനായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയുന്നുള്ളൂ. മറ്റേത് ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് എന്താ? പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരാണ് ഈ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം എന്ന് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതല്ല, നീ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പലതും ഈശ്വര വിശ്വാസമായിട്ട് വലിയ ബന്ധമല്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ക്രിസ്തു അല്ലേ ഉള്ളൂ, പക്ഷേ എത്ര വിഭാഗങ്ങളാണ് ഇല്ലേ?
ഒരു നബിയല്ലേ ഉള്ളൂ, എത്ര വിഭാഗങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈശ്വര വിശ്വാസികളെ എങ്ങനെ കാണണം എന്നാണ് താങ്കൾ പറയുക? അല്ല, ഈശ്വര വിശ്വാസം ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും മനുഷ്യസ്നേഹം വേണമല്ലോ, വേണം. അപ്പോൾ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവമാണ് ഈ കമ്മ്യൂണിസം. ചിലൊരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലെന്താണ്, കമ്മ്യൂണിസം സോഷ്യലിസ്റ്റ് സമൂഹമാണ്, ചില അന്യൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ടും അന്യൻ്റെ സുഖം തൻ്റെ സുഖമായിട്ടും കാണുന്നവനായി സോഷ്യലിസ്റ്റാകും. അത് തന്നെയാണ് ഏത് മതവും പറയുന്നത്. ക്രിസ്തു മതം എടുത്തോളൂ, ഈ ഞാൻ പറയുന്നത് എൻ്റെ ആചാരവും ചടങ്ങുകളും ഒക്കെ അങ്ങ് മാറ്റിവെച്ചാൽ എന്താ ക്രിസ്തു മതം പറയുന്നത്? മനുഷ്യസ്നേഹം അല്ലേ? അതുപോലെ ഇസ്ലാം പറയുന്നു അതല്ലേ? വളരെ സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിനെക്കുറിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പോകേണ്ടതില്ല എന്ന് താങ്കൾ ഉപദേശിക്കുമോ? അതല്ല, ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരുപാട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. മതസംഘടനകളും മതപ്രസ്ഥാനങ്ങളും കൂടുതലും ആചാരാനുഷ്ഠാനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ദർശനങ്ങൾ പ്രചരിപ്പിക്കാനല്ല. ആ ദർശനങ്ങളിൽ ഊന്നുന്നാൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ആയിട്ടൊന്നും അവർക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസം പ്രായോഗികതയിൽ ഊന്നി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയൊക്കെ വിസ്മരിക്കുന്നു എന്നതിനെ വ്യാഖ്യാനിച്ചുകൂടെ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ല, അത് എത്രയോ വിദൂരമായ ഒരു സ്വപ്നമാണ്. അതിൻ്റെ അവിടെ ആ കമ്മ്യൂണിസത്തിലേക്ക്, എന്തിനെ സോഷ്യലിസത്തിലേക്ക് തന്നെ പോകണമെങ്കിൽ മനുഷ്യ മനസ്സിലും വലിയ മാറ്റം ഉണ്ടാവണമല്ലോ. ഇപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈശ്വര വിശ്വാസവും കമ്മ്യൂണിസവും തമ്മിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവേണ്ട കാര്യമില്ല? ഇപ്പോൾ CPM CPI നിലപാടുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതായിട്ട് താങ്കൾ തോന്നുന്നു? ഒന്നുമില്ല. കാരണം CPI അങ്ങനെ മതവിശ്വാസത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു നടപടി എടുത്തതായിട്ടോ അതിന് കാണുന്നില്ല. ഒന്നുമില്ല. മതവിശ്വാസമുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടില്ല, അത് എനിക്കൊന്നും CPM നിരോധിച്ചിട്ടില്ല. മെമ്പർമാർക്ക് മതവിശ്വാസമാകാം, മതവിശ്വാസം ഉള്ളിലാവാം, പക്ഷേ അത് പുറത്ത് കാണിക്കരുത് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഒരു കാപട്യമല്ലേ? കാരണം ആചാരങ്ങൾ അതിൻ്റെ ഒരു ഭാഗമല്ലേ? ആചാരങ്ങൾ എന്ന് പറയുന്നത് വലിയ വഴക്ക്. ഈ മതത്തിൻ്റെ പേരിൽ നടന്ന പോലെ ഗുസ്തി വേറെ ലോകത്ത് വേറെ കൊലപാതകങ്ങളും വേറെ നടന്നിട്ടുണ്ടോ? പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് മാറ്റമാണ് ഉൾക്കൊള്ളേണ്ടത്? അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസിക് കോൺസെപ്റ്റ് തന്നെ എന്താ, മാറ്റങ്ങൾ ആണ്. ഈ ചലനാത്മകതയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അംഗീകരിക്കുന്നത്, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. അല്ല, അങ്ങനെയെങ്കിൽ ഇപ്പോഴും മാറ്റത്തിന് വിധേയമല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് എന്താണ് താങ്കളുടെ നോട്ടത്തിൽ? മാറ്റത്തിന് വിധേയമായിരിക്കുകയാണല്ലോ എല്ലാ തരത്തിലും. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളെയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് മാറ്റം എല്ലാം ശരിയാവണമെന്നില്ല. മാറ്റം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊരു മാറ്റത്തിന് ശ്രമിക്കുന്നു, ചിലപ്പം നമ്മുടെ ധാരണകൾ പിശക് വന്നേക്കാം, അന്നേരം മാറ്റം പിന്നെ മറിച്ച് മാറ്റി ചിന്തിക്കേണ്ടി വരും. അതെ, അച്യുത മേനോനാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഈ വിശദാംശങ്ങൾ പോയി നോക്കിയിട്ട് EMS ഒരു താത്വികാചാര്യനായിരുന്നു. താങ്കൾ ഈ വികസനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ വികസനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്രത്തോളം മാറണം എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഇപ്പം വളരെ ക്ലിയറായല്ലോ, ലോകത്ത് ക്യാപിറ്റലിസം തന്നെ ഒരു ക്രൈസിസിലാണ് വെച്ചാൽ അതിൻ്റെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനും ഒരു ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ ഈ രണ്ട് ക്രൈസിസിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. വെച്ചാൽ അൺബ്രൈഡിലെ ക്യാപിറ്റലിസം ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ല, അതുപോലെ സോഷ്യലിസം എന്ന് പറയുന്നത് വെറും ബലം പ്രയോഗിച്ച് നടപ്പിലാക്കാൻ നിൽക്കുന്നതല്ല, ഒരു യാഥാർത്ഥ്യബോധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ എങ്കിലിപ്പോൾ ഈ അടുത്ത കാലത്തും ചില കാര്യങ്ങളിലുള്ള തർക്കം അവസാനിക്കുന്നേ ഇല്ല. ഇപ്പോൾ ഹർത്താലിൻ്റെ കാര്യം, സമരം ചെയ്യാനുള്ള അവകാശത്തിൻ്റെ കാര്യം, ഉൽപ്പാദന നഷ്ടത്തിൻ്റെ കാര്യം, അതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും തർക്കത്തിന് അത് വരും. എല്ലാം ഒറ്റയടിക്ക് ശരിയാകുകയല്ലോ. അപ്പോൾ താങ്കൾ പറയുന്നത് ഇതൊരു ഒരു ട്രാൻസിഷൻ പീരീഡ് ആണെന്നാണോ? ട്രാൻസിഷൻ പീരീഡ് ആണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ മാറ്റത്തെ ഉൾക്കൊള്ളും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതെ അതെ. അല്ല, ഇപ്പോൾ ഒരു വളരെ മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പാർട്ടി ഫോറത്തിലൊക്കെ ഈ ഹർത്താൽ പോലത്തെ കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം പറയാറുണ്ടോ? ആ, ഞാനിപ്പോൾ അങ്ങനെ അധികം കമ്മിറ്റികളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അല്ല, ഒരു ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വേണമെങ്കിൽ വരാമെന്ന ഒരു ആളായിരുന്നു ഈ ചന്ദ്രശേഖരൻ നായർ. പക്ഷേ നിയമസഭാ കക്ഷി നേതൃത്വ സ്ഥാനത്ത് പോലും താങ്കൾ പലപ്പോഴും എത്തിയില്ല. 96 കെ ഇ ഇസ്മായിൽ നിയമസഭാ കക്ഷി നേതാവായപ്പോഴും താങ്കൾ അദ്ദേഹത്തിൻ്റെ കീഴിലൊരു മന്ത്രിയായിരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അത് എന്തുകൊണ്ടാണ് താങ്കൾ? അതൊരു കാര്യമുണ്ട്, പാർട്ടി സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നത് ഇസ്മയിലാണ്. അതുകൊണ്ട് ഇസ്മയിലിനെ ലീഡറാക്കി. എന്തുകൊണ്ടാണ് ഈ ചന്ദ്രശേഖരൻ നായർ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വരാതിരുന്നത് എന്നാണ് സംശയം. അത് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലിയുടെ പ്രവർത്തനങ്ങളുടെ കുറവുകൊണ്ടാണ്. ഈ സി അച്യുത മേനോനോട് വലിയ കരുതലുണ്ടായിരുന്ന ഒരാളാണ് ഈ ചന്ദ്രശേഖരൻ നായർ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആദ്യം 69 നിയമസഭാ അംഗത്വം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ അച്യുത മേനോൻ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ മൊത്തം വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഇ എം എസിനേക്കാൾ വലിയ സംഭാവന അച്യുത മേനോൻ്റെ ഉണ്ടായിരുന്നു? അല്ല, അത് രണ്ടുപേരും രണ്ട് ശൈലിയാണ്. അച്യുത മേനോനാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ഈ വിശദാംശങ്ങൾ പോയി നോക്കിയിട്ട് ഇ എം എസ് ഒരു താത്വികാചാര്യനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൂടുതൽ സംഭാവന ചെയ്തത് ആരെയെന്നല്ല എൻ്റെ ചോദ്യം, കേരളത്തിന് കൂടുതൽ സംഭാവന ചെയ്തത് ഇ എം എസ് ആണോ അച്യുത മേനോനാണോ? രണ്ടുപേരെയുണ്ട്, രണ്ട് രീതിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഇ എം എസിൻ്റെ സംഭാവന ഉണ്ട്. ഈ ആശയപ്രചരണത്തിലൊക്കെ ഇ എം എസിന് വലിയൊരു റോളുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അച്യുതനാണ് എഫക്റ്റീവായിരുന്നത്. അപ്പോൾ 57 മന്ത്രിസഭയിൽ ഇ എം എസ് എത്രത്തോളം നല്ല ഒരു ഭരണകർത്താവായിരുന്നു? അല്ല, ഇ എം എസ് ആണ് ലീഡ് ചെയ്ത് നയിച്ചത്. അന്ന് ഈ സെൻട്രൽ സ്റ്റേറ്റ് ബന്ധങ്ങൾ ഇതെല്ലാം നോക്കിയത് ഇ എം എസ് ആണ്. ഇവിടുത്തെ ഫൈനാൻസ്, അഗ്രികൾച്ചർ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം നോക്കിയത് അച്യുതമേനോൻ. അപ്പോൾ അച്യുത മേനോൻ ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഇ എം എസിന് വലിയ ഒരു കുറവ് ഉണ്ടാകുമായിരുന്നു തോന്നി? അതുണ്ടാകുമായിരുന്നല്ലോ. അത് അച്യുതമേനോൻ, ടി വി തോമസ് അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ വലിയ കുറവായിരുന്നു. പക്ഷേ ഒരു കേരളത്തിനൊരു വികസന മാതൃക ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കേരളത്തിന് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഇ എം എസ് ആണോ അച്യുത മേനോനാണോ? കേരള വികസന മാതൃകയുടെ ബേസിസ്, അടിസ്ഥാനം പൂർണ്ണപരിഷ്കാരമാണ്. അതിൽ അച്യുതമേനോൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അത് നിയമം നടപ്പിലാക്കിയത് അച്യുതമേനോൻ 70 വന്നപ്പോഴാണ്. പാർട്ടി വളർന്നപ്പോൾ കൂടുതൽ ആളുകളുള്ള പാർട്ടി ഇ എം എസിൻ്റെ ഒപ്പമായിരുന്നു. അച്യുതമേനോൻ്റെ ഒപ്പമുള്ള പാർട്ടി സി പി ഐ അത്രയും ബലമുള്ളൊരു പാർട്ടി അല്ലാതായി. പക്ഷെ അതുകൊണ്ട് പാർട്ടി വലുതായതുകൊണ്ട് ഇ എം എസിന് അദ്ദേഹം അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം പിന്നീട് കേരള സമൂഹത്തിൽ കിട്ടിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇ എം എസിന് ഇ എം എസിന് അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടി. പക്ഷേ അച്യുതമേനോൻ അച്യുതമേനോൻ അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടി. പക്ഷേ അച്യുതമേനോൻ അർഹിക്കുന്ന സ്ഥാനം കിട്ടിയിട്ടുണ്ടോ? കാരണം പലപ്പോഴും ഈ ഒരേ മുന്നണിയിൽ നിൽക്കുമ്പം പോലും ഇ എം എസ് അച്യുതമേനോനെ കുറിച്ച് താഴ്ത്തിയാണ് പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ ഒബ്ജക്റ്റീവായിട്ട് നോക്കിയാൽ അച്യുതമേനോന് കേരളം കണ്ടിട്ടുള്ള ഭരണാധികാരികൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു. ഇ എം എസിനേക്കാൾ പ്രഗത്ഭനായിരുന്നു ഭരണാധികാരി എന്നുള്ളവരെ. പക്ഷേ ഏത് കാര്യത്തിലായിരുന്നു പിന്നെ അദ്ദേഹം ഇ എം എസിൻ്റെ പിന്നിൽ നിൽക്കുന്നത്? താത്വിക ചർച്ചകളൊക്കെ നടത്തുന്ന ഇ എം എസ് ആയിരുന്നു. അല്ല, അദ്ദേഹവും വളരെ കൂടുതൽ വായിക്കുകയും എങ്കിലും ഈ വെറും പൊളിറ്റിക്കൽ ഡിബേറ്റും പൊളിറ്റിക്കൽ ഡിസ്കഷനും ഒക്കെ നടത്തുന്നില്ല. പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നു. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എം എസ് എഴുതിയതാണോ അച്യുതമേനോൻ എഴുതിയതാണോ ബലറാമും ഉണരാജയും എഴുതിയതാണോ നിലനിൽക്കുക? ഇല്ല, അതിലെല്ലാം ചേഞ്ചസ് വരുന്നുള്ളൂ. അവരൊക്കെ എഴുതിയതില്ലേ, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ.
ഒരു ഭരണകർത്താവായിരുന്നപ്പോൾ താങ്കൾ വളരെ സൗമ്യനായിരുന്നു. മൂന്ന് തവണയും താങ്കൾ ഈ ഭക്ഷ്യവകുപ്പിൻ്റെയും ഒക്കെ ചുമതല വഹിച്ചു. ഓണച്ചന്തയും അതുപോലെ മാവേലി സ്റ്റോറും ഒക്കെ താങ്കളുടേതായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും താങ്കൾ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ വിട്ടുകൊടുത്ത് ഭരിച്ച ഒരു മന്ത്രിയാണ് എന്നുള്ളൊരു ആക്ഷേപവുമുണ്ട്. അത് ശരിയായിരുന്നു? എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ആക്ഷേപമുള്ളതെന്ന്. പക്ഷേ ഈ എൻ്റെ ആശയങ്ങളാണ് സിവിൽ സപ്ലൈസിൽ ഉണ്ടായിരുന്നത്. ആ ആശയങ്ങൾ ഉദ്യോഗസ്ഥന്മാരെയും ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടുള്ള ചെയ്യിച്ചു. അപ്പോൾ ഈ മാവേലി സ്റ്റോർ എന്നുള്ള ആശയം താങ്കളുടെ തന്നെയായിരുന്നു? ആയിരുന്നു. കെ എം ചന്ദ്രശേഖരൻ്റെയോ സക്രിയമാത്തിൻ്റെയോ ഒന്നും ആയിരുന്നില്ല? ഇല്ല, അല്ലായിരുന്നു. അന്ന് ഓണച്ചന്ത, അത് ആശയവും അതിൻ്റെ ഞങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്തും അവർക്കുള്ള ഉണ്ടാകുന്ന സംശയങ്ങൾ തീർത്ത് അവരെക്കൂടെ ഇത് കൺവിൻസ്ഡ് ആക്കി നല്ല പ്രിപ്പറേഷനോടുകൂടിയാണ് ഇതെല്ലാം നടപ്പിലാക്കിയത്. അപ്പോൾ താങ്കൾ വളരെ സൗമ്യനായിട്ട് ഇടപെടുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യം തോന്നിയിരുന്നു. താങ്കളത് കൊടുത്ത് താങ്കളെ പേടിയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അവർക്ക്? അതൊന്നുമില്ല, പേടിക്കേണ്ട എന്തിനാണ്? പേടിക്കല്ലോ, ഒരു ബഹുമാനമല്ലേ വേണ്ടത്? എനിക്ക് ഉദ്യോഗസ്ഥന്മാർ എന്നാ ഞാൻ ആക്ഷൻ എടുത്തിട്ടില്ലയോ? സിവിൽ സപ്ലൈസിൻ്റെ കോർപ്പറേഷൻ തന്നെ ഞാൻ വന്നപ്പോൾ ആദ്യത്തെ എം ഡി ആയിരുന്ന ഐ എ എസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു, രാജ്ക്ക് രാമായണൻ. ഡിസിപ്ലിൻ ആക്ഷൻ ഒക്കെ എടുക്കും. ഭരണത്തിൽ താങ്കളൊക്കെ പോകുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു നല്ല ആശയം നമ്മുടെ ഭരണരംഗത്ത് കാണാനില്ല, അത് എന്തുകൊണ്ടാണ്? ഈ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കുറവ് കൊണ്ടാണോ? ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാല് ഈ പുതിയ ജനങ്ങളുമായിട്ടും അല്ലെങ്കിൽ നാടിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെടുന്നത്. അപ്പം അവർക്ക് വേണം പുതിയ ആശയങ്ങൾ ഉണ്ടാകാൻ. ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പ്രയാസങ്ങൾ പറയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ ഇവിടെയുണ്ട്. അവര് ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് താങ്കൾക്കുണ്ടായിരുന്നതുപോലത്തെ ഒരു ബന്ധം പുലർത്തുന്നുവെന്നും അങ്ങനെ കൊണ്ടുപോകുന്നൊന്നും തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തേക്കാൾ ബെറ്ററാണ് ഇവരുടെ പെർഫോമൻസ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സി പി ഐ മന്ത്രിമാരുടെ മാത്രം ഉദ്ദേശിച്ചാണോ? അല്ല, ഞാൻ ഇപ്പോൾ സി പി ഐ മന്ത്രിമാരുടെ ആണെന്ന് ചോദിച്ചു. അവരുടെ ബെറ്ററാണ് പെർഫോമൻസ് എന്നാണ് വിശ്വാസം. പിന്നെ അങ്ങ് മുഴുവൻ ഫലപ്രാപ്തി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എങ്കിലും ബെറ്ററാണ് പെർഫോമൻസ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ആക്ഷേപങ്ങൾ ഈ സി പി ഐ മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഉണ്ടാവുന്നത്? അതെപ്പോഴും ആക്ഷേപങ്ങൾ വരും, അതിപ്പോൾ എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെയല്ലോ. അല്ല, ഒരു വ്യത്യാസം കാണുന്നത് നേരത്തെ പുറത്തുനിന്ന് ആക്ഷേപം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം, പക്ഷേ സി പി ഐ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ മന്ത്രിമാരുടെ പ്രവർത്തനം പോരാ എന്ന് നിരന്തരമായ ശബ്ദങ്ങളുണ്ടാകുന്നു. അല്ല, അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്, കൂടുതൽ നന്നാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ്. ഈ ഭരണപരിചയം ഇല്ലായ്മ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അത് ആരും ആദ്യം വരുമ്പോൾ വരികയുള്ളൂ. 57 വരുമ്പോൾ ഇ എം എസിനോ അച്ചുമനോ ഇ വി തോമസിനോ ഭരണപരിചയമില്ല. ഞാൻ 80 വരുമ്പം എനിക്ക് നേരത്തെ വരും. പക്ഷേ ഒന്നോ രണ്ടോ പേര് തീർച്ചയായിട്ടും പരിചയമില്ലാത്തവരുണ്ടാവാം, പക്ഷേ എല്ലാവരും ആദ്യമാകുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടോ? ഓ, അതൊന്നുമില്ല, അതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ഭാർഗവം പറഞ്ഞെന്താ വെച്ചാൽ ഇന്ത്യ ഒട്ടിക്കിടത്തുന്ന ആ സിസ് ഇവിടെ നടപ്പിലാക്കാൻ ഒക്കെയില്ല. അടുത്ത കാലത്ത് ഈ സി പി ഐ ഈ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് സി പി ഐ നടത്തിയ ചില പോരാട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ സി പി ഐക്ക് നേരിട്ട ചില തിരിച്ചടികളുമുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അല്ല സി പി ഐ നിലപാടെടുത്തത് എന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, അങ്ങനൊരു കാര്യമായ പക്ഷേ സി പി ഐക്ക് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മുന്നണി സംവിധാനത്തിൽ പലപ്പോഴും സ്വീകരിക്കേണ്ട നിലപാടുകൾ തന്നെയാണോ സി പി ഐ സ്വീകരിച്ചിരുന്നത്? അതെയല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയുക, എന്നിട്ട് ഒരു പാർട്ടിയിൽ തന്നെ ആയാൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയില്ലേ? അത് അവരുടെ അടുത്ത് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ തന്നെ മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകും. സി പി ഐക്ക് നിലപാടുകൾ എടുക്കുന്നതിനെ ആരും തെറ്റു പറയുകയല്ല, പക്ഷേ സി പി ഐ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മുന്നോട്ട് പിന്നെ 3 പിന്നോട്ട് എന്ന നിലപാട് പലപ്പോഴും ഒരു കാര്യമുണ്ട്. പാർട്ടി എടുക്കുന്ന എല്ലാ നിലപാടും എല്ലാവരും അംഗീകരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് വേണ്ടിവരും. സെസ്സിൻ്റെ കാര്യം തന്നെ എടുക്കുക, അപ്പോൾ സെസ്സിനെ എതിർക്കുമെന്ന് പറഞ്ഞു, എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ വെളിയം ഭാർഗവൻ ഒരു പ്രസംഗത്തിൽ സെസ് വന്നാൽ കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞു, പക്ഷേ പിറ്റേ ദിവസം ആ നിലപാടിൽ നിന്ന് മാറേണ്ടി വരുന്നു. അതല്ല,
ഭാർഗവം പറഞ്ഞെന്താ വെച്ചാൽ ഇന്ത്യ ഒട്ടി കിടന്ന് ആ സിസ്റ്റം ഇവിടെ നടപ്പിലാക്കാൻ ഒക്കെയില്ല എന്നുള്ളതാണ്. അതാണ് പിറ്റേന്ന് ക്ലാരിഫൈ ചെയ്ത് പുതിയ നാല് മന്ത്രിമാരെയാണ് സി പി ഐ നിയോഗിച്ചിരിക്കുന്നത്. അത് പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് അല്ലെങ്കിൽ ഭരണരംഗത്ത് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു. അതുപോലെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ തലപ്പത്ത് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാത്തത്, വരാത്തത്? ഇപ്പോൾ ഭരണഘടന അനുസരിച്ച് തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ട സമയമായിട്ടും പല ആളുകളും മാറുന്നില്ല. അതൊരു കാര്യമുണ്ട്, പാർട്ടി സെക്രട്ടറി ആയിട്ട് വേറൊരാളെ ഉടനെ കണ്ടുപിടിക്കാനായിട്ടുള്ള വിഷമം കൊണ്ടാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിഷമം ഉണ്ടാവുന്നത്? അത് ഒരു ശകലം കൂടെ ഒക്കെ ഒരു ടൈം വേണം ആളുകൾ ഡെവലപ്പ് ചെയ്ത് വരാനെന്നുള്ളതുകൊണ്ട്. സി കെ ചന്ദ്രപ്പനെ പോലെ ഒരാളുകളുണ്ട്, അതല്ല രവീന്ദ്രനുണ്ട്, അല്ല അവരെല്ലാം പാർലമെന്റ് മെമ്പർമാരല്ലോ. അടുത്ത തവണ ചിലപ്പം അവരെ ആരെങ്കിലും കൺസിഡർ ചെയ്തേക്കായിരിക്കും. താങ്കൾ ഒരിക്കലും പാർട്ടി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ഇല്ല, പറ്റിയ പണിയല്ല എന്ന് തോന്നിയിട്ടാ? അല്ല, ഞാൻ അങ്ങനൊരു എന്താ പറയുന്നത്, ഒരു പാർട്ടി പൊസിഷന് വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചില കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചിട്ട് താങ്കൾക്ക് തന്നെ ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ മകൻ ദീർഘകാലമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന ആളാണ്. അപ്പം ഈ മകനുമായിട്ടുള്ള താങ്കളുടെ ഇൻട്രാക്ഷനിലെ ഈ പല കോൺസെപ്റ്റിലും ഇല്ല ഇല്ല, അപ്പം അവന് ഇവിടുന്ന് ബി ടെക് പാസ്സായിട്ട് അവൻ്റെ ചില കൂട്ടുകാരുടെ ഒക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു, അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയിട്ട് ആണ് എന്നോട് പറയുന്നത്, ഞാൻ തടസ്സമൊന്നും നിൽക്കാൻ പോയില്ല. അമേരിക്കയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അച്ഛനും മകനും തമ്മിൽ ഒരു അതൊന്നുമില്ലല്ലോ. സാമ്രാജ്യത്വ തരത്തിലുള്ള ക്യാപിറ്റലിസം ഉണ്ട്, അൺബ്രൈഡിൽഡ് ക്യാപിറ്റലിസം. ഇതാ ഇപ്പം അത് ഇപ്പം അതാണിപ്പോൾ ക്രൈസിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് അനുവരണീയമല്ല. അതേസമയം അവിടുത്തെ ഹാർഡ് വർക്കിംഗ്, അവിടുത്തെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് അനുകരണീയമാണ്. പക്ഷേ അമേരിക്ക എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എതിർക്കേണ്ട എന്തോ ആണെന്നുള്ളൊരു തോന്നി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ താങ്കൾ അതിനോട് യോജിക്കുന്നില്ല? അങ്ങനെ ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും ഇല്ല. അമേരിക്കയിൽ എന്താ വെച്ചാൽ അമേരിക്കയുടെ തന്നെ അവരുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അവരുടെ ഇത്, ഇതൊക്കെ നമുക്ക് അനുകരിക്കാവുന്ന. ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ നായരെ കുറിച്ച് പറയുമ്പോഴൊക്കെ കറ പുരളാത്ത ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് എല്ലാവരും പറയും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഈ കറ പുരളാത്ത രാഷ്ട്രീയക്കാരുടെ കാലമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഏയ്, അതൊന്നുമല്ല. ഇപ്പോൾ ഞാൻ മാത്രം എത്രയോ പേര് അല്ല, താങ്കളുടെ തലമുറയിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാലം എങ്ങനെയാണ്? ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അതല്ലാത്തവരുണ്ട്. എന്നുവെച്ചാൽ ഒരു ലക്ഷ്യബോധമുള്ളപ്പം അങ്ങനെ കറ പുരളാനെന്നുള്ള കാര്യമില്ല. ഒരു അതെന്ന് വെച്ചാൽ രാഷ്ട്രീയം വെറുമൊരു കരിയറായിട്ട് എടുക്കായിരുന്നാൽ മതി. കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു ഒരു സ്വപ്നമുണ്ടല്ലോ, അതൊരു വിദൂര സ്വപ്നമാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വിദൂര സ്വപ്നമാണോ ഈ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ലയനം? അതും ഉടനെയൊന്നും നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. രണ്ട് പാർട്ടികളും തമ്മിൽ അംഗബലത്തിലുള്ള വ്യത്യാസമാണോ അത് വിഷമകരമാണ്? പാർട്ടികളാകെ അത് തന്നെ ഒരു വിഷമമുണ്ട്. അപ്പം ആശയപരമായി വലിയ അകൽച്ചകളൊന്നും, വലിയ ബേസിക് ക്വസ്റ്റ്യൻസിൽ തർക്കങ്ങളൊന്നും ഇല്ല ഇപ്പം, നേരത്തെ ഉണ്ടായിരുന്ന. പക്ഷെ വെളിയും ഭാർഗവനൊക്കെ എപ്പോഴും അതിന് എന്തിനാണ് ഇനിയും താമസിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പുറത്തൊന്ന് ഒരു പ്രതികരണം ഉണ്ടാവില്ല. അത് ഉടനെ വരികയില്ല. എന്തുകൊണ്ട് വരില്ല? അതെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് പാർട്ടി ആയില്ലേ ഇപ്പം കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ടുണ്ടോ? അല്ല, വലിപ്പച്ചെറുപ്പമല്ല ശരിക്കും അതിൻ്റെ വാസ്തവത്തിലുള്ള കാരണം. അല്ല, വലിപ്പച്ചെറുപ്പം എന്നുള്ളതല്ല, അതിപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പം ബംഗാളിലും കേരളത്തിലും മറ്റേ ത്രിപുരയിലും വലുതാണ്, മറ്റ് പല സംസ്ഥാനങ്ങളിലും അല്ല. താങ്കൾക്ക് 80 വയസ്സാകാൻ പോവുകയാണ്. ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ആളെ താങ്കൾ തന്നെ എങ്ങനെയാണ് വർണ്ണിക്കുക? എൻ്റെ കഴിവനുസരിച്ച് നാട്ടിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എം എൽ എ ആയിട്ട് ഗവൺമെൻറ്റിലിരുന്ന്, പിന്നെ സംഘടനയിൽ കൂടെ കർഷക പ്രക്ഷോഭങ്ങളിൽ കൂടെ, പിന്നെ അത് കഴിഞ്ഞ് സഹകരണ മേഖലയിൽ നിക്ഷേപ സമാഹരണം ഞാനാണ് കൊണ്ടുവന്നത്. എങ്കിലും ഏറ്റവും കൂടുതൽ താങ്കൾ അഭിമാനിക്കുന്നത് എന്ത് കാര്യത്തിലാണ്? ഈ സംശുദ്ധമായ
രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കാര്യത്തിലാണോ, അതോ ഒരു ഭരണകർത്താവ് എന്ന നിലയിലാണോ, അതോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നതിലാണോ? അല്ല, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഞാൻ. എല്ലാത്തിനും മേലെ നിൽക്കുന്ന ഈ ചിരി ഇതുപോലെ തന്നെ ദീർഘകാലം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.